കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഈ നോമ്പ് കാലഘട്ടത്തിൽ യേശു കർത്താവ് ക്രൂസിൽ കിടന്നുകൊണ്ട് പറഞ്ഞ ഏഴ് മൊഴികളെ കുറിച്ച് ചിന്തിക്കുവാനായിട്ടാണ് ആയിരിക്കുന്നത് അതിൽ രണ്ടാമത്തെ മൊഴിയാണ് എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ക്രൂസിക്കപ്പെടുന്ന സമയത്ത് അന്നുള്ള അധികാരവർഗങ്ങൾ രണ്ട് കള്ളന്മാരെ യേശുവിൻ്റെ വലത്തും ഇടത്തുമായിട്ട് ക്രൂശിച്ചതായി തിരുവദിനം ഞങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ഇന്നത്തെ എനിക്ക് നൽകപ്പെട്ട മൊഴിയിൽ യേശു അവനോട് ഇന്ന് നീ നീ എന്നോട് കൂടെ പരതീസയിലിരിക്കും എന്ന് പറഞ്ഞു ഈ രണ്ടാമത്തെ മൊഴിയാണ് സംസാരിക്കുവാനായിട്ട് ആയിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ട സമയത്ത് തൻ്റെ മുൻപാകെ ആയിരിക്കുന്ന വലത്തും ഇടത്തും ആയിരിക്കുന്ന കള്ളന്മാർ ഒരുത്തൻ തന്നെ കുറ്റം പറയുകയും യേശുവിനെ തള്ളി പറയുവാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് നീ ദേവപുത്രനാണ് എങ്കിൽ ക്രൂശിൽ നിന്ന് നിന്നെയും രക്ഷിച്ച് ഞങ്ങളെ രക്ഷിക്കാമെന്ന് പറയുകയാണ് എന്നാൽ വലതുവശത്ത് കിടന്ന കള്ളൻ ഇവനൊരു തെറ്റും ചെയ്തില്ല പക്ഷേ നമുക്ക് സമമായിട്ട് ഇവൻ കുറ്റം ഏറ്റിരിക്കുന്നു ഇവൻ ക്രൂശിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറയുകയാണ് സ്വയം അനുഭവിച്ചു കൊണ്ട് കർത്താവിൻ്റെ പാതവിടത്തിലായിരുന്നു കൊണ്ട് കർത്താവെ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി ഓർത്തുകൊള്ളയണമേ എന്ന് യേശുവിനോട് പറയുകയാണ് യേശു അവന് കൊടുക്കുന്ന മറുപടി ഇന്ന് നീ എന്നോട് എന്നോടുകൂടി പരിതീസയിലിരിക്കും എന്നതാണ് ഒരു പാപിയായ മനുഷ്യൻ സകല കുറ്റങ്ങളും സകല പാപങ്ങളും യേശുവിനോട് ഏറ്റു പറഞ്ഞുകൊണ്ട് താണു വണങ്ങിക്കൊണ്ട് അവൻ്റെ അടുക്കലായിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു നിത്യജീവൻ അവകാശമാക്കുവാൻ സാധിക്കും നമ്മൾ ഈ തിരുവന ഈ തിരുവചനങ്ങൾ ഞങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് പറദീസ എന്ന് പറയുമ്പോൾ നമ്മൾ ആദിമ കാലഘട്ടത്തിൽ ഏതെന്തോട്ടം പറതീസ എന്ന് നമ്മൾ കണക്കാക്കാം അവിടെ ആദാമുഹബയും പാപത്തിൽ വീണ് അവർ തങ്ങളുടെ ജീവിതങ്ങൾ നഷ്ടപ്പെടുത്തിയപ്പോൾ അവർ ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ ആ പരതീസയാകുന്ന ഏതെന്തോട്ടം അവർക്ക് നഷ്ടമായി എന്നാൽ അതിന് പകരമായിട്ട് ഇവിടെ കർത്താവായ യേശുക്രിത്തു തൻ്റെ അടുക്കലായിരിക്കുന്ന കള്ളന് നൽകുന്നത് സ്വർഗീയമായ പരതീസയാണ് ഈ പ്രിയ മകന് നൽകുന്നത് അനുദപിച്ചുകൊണ്ട് ആത്മാർത്ഥമായി പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ മുൻപാകെ പശ്ചാത്തലപൊണ്ട് കടന്നു വരുന്ന മക്കൾക്ക് ഈ ഒരു കള്ളനെ പോലെ യേശുവിൻ്റെ മുൻപാകെ തങ്ങളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ജീവിക്കുമ്പോൾ തങ്ങൾക്ക് പറദീസ എന്ന രക്ഷാമാർഗം ലഭിക്കുവാൻ ഇടയായി തീരുകയാണ് ഇവിടെ കർത്താവിൻ്റെ മുൻപാകെ കർത്താവ് നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി എന്ന് പറയുമ്പോൾ കർത്താവ് അവൻ അവനോട് മനസ്സിൽ ഉണ്ടാവുകയാണ് ഒരുപക്ഷേ അവൻ കവർച്ചക്കാരനായിരിക്കാം അവൻ കൊള്ളക്കാരനായിരിക്കാം അവൻ കള്ളനായിരിക്കാം എന്നാൽ യേശുവിൻ്റെ പാതപീഠത്തിൽ അല്പസമയത്തേക്ക് അവൻ സ്വയം കർത്താവ് എന്ന് ഉണർന്നുകൊണ്ട് ഇവൻ ദേവപൂത്രൻ എന്ന് ഉണർന്നുകൊണ്ട് അവൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ അവന് നിത്യജീവൻ അവകാശമാക്കുവാൻ പർദീസിലേക്ക് അവനെ കൂടെ കൊണ്ടുപോകുകയാണ് നാമും നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ ഒരു ഭാഗം നമ്മെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് സകലഭാവം വെടിഞ്ഞുകൊണ്ട് കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്കും ആ കള്ളനെ പോലെ വിടുതലുള്ള ഒരു നല്ല അനുഭവം ഉണ്ടാവുക തന്നെ ചെയ്യും ആ പർദ്വീസയിൽ പാത്രമായി തീരുവാൻ ദൈവത്തിന്റെ പാതവിടത്തിൽ നമുക്കും ഈ നോമ്പ് കാലഘട്ടം അമർന്നിരിക്കാം ആ കുരിശിങ്ങിലേക്ക് നമുക്ക് കടന്നു വരാം അത് കൂടി ആയിരിക്കാം അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഇവരെയും വഴിയെടുത്തി പരിപാലിച്ച് കാക്കുമാറാകട്ടെ ആമേ